ഒരു കാലത്ത് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ സ്വാധീനമുള്ള ഇടതുപക്ഷ ധാരയിൽ നിന്നിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSP. കേരളത്തിൽ TK ദിവാകരനെയും ബേബി ജോണിനെയും പോലെയുള്ള മഹാരഥന്മാർ വളർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനം. ദേശീയ തലത്തിലും വളരെ ശക്തമായ സാന്നിധ്യമായിരുന്ന ഒരു ഇടതുപക്ഷ സ്വരം, അതായിരുന്നു RSP. ബംഗാളിലും കേരളത്തിലും, ബംഗാളിൽ കാലങ്ങളോളം അധികാരത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനം. കേരളത്തിലാവട്ടെ മാറി മാറി വരുന്ന സർക്കാരുകളിൽ, ഇടതുമുന്നണി സർക്കാരുകളിൽ സ്ഥിരമായി മന്ത്രിമാരുണ്ടായിരുന്ന പാർട്ടിയാണ് RSP. പക്ഷേ ആ RSP കഴിഞ്ഞ 2016-ലും 2021-ലുമൊക്കെ കേരളത്തിൻ്റെ നിയമസഭയിൽ സംപൂജ്യരായിത്തീർന്നു. ആ പാർട്ടിയെ വലതുപക്ഷത്തിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയ NK പ്രമേയന്ദ്രൻ എന്ന ഒരൊറ്റ അധികാരമോഹിയാണ് RSP ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരൻ. RSP ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇപ്പോൾ AASISഉം ഷിബു ബേബി ജോണുമൊക്കെ കടുത്ത ചില തീരുമാനങ്ങളിലേക്ക് പോകുന്നു. ഒന്നുകിൽ അവർ CPIയിലേക്ക് പോയി ലയിപ്പിക്കും, അതല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും കക്ഷികളുമായിട്ട് ഒരു മുന്നണി എന്ന രീതിയിൽ പോകാൻ കഴിയുമോ എന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായി ചേരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. NK പ്രേമേന്ദ്രനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം നമുക്ക്. RSP പഴയ കുറേ നേതാക്കന്മാരുണ്ട്, അവരെ നമുക്ക് കേൾക്കാനേ ഇല്ല. ആരാ അഖിലേന്ത്യാ സെക്രട്ടറി, ആരാ സംസ്ഥാന സെക്രട്ടറി, ഒന്നും ആർക്കും അറിയില്ല. വാർത്തയിൽ പോലും ഇടപെടിക്കാത്തൊരു പാർട്ടിയായിട്ട് മാറി. ഇവിടെ ഇന്നലത്തെ മടക്കും മുളച്ചു പൊന്തിയ പാർട്ടികൾക്ക് വരെ ദേശീയ ശ്രദ്ധയും സംസ്ഥാന തലത്തിലുള്ള ശ്രദ്ധയും ഒക്കെ കിട്ടുമ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ പോലും അത് പത്രങ്ങൾ അച്ചടിക്കാത്ത അവസ്ഥയിലേക്ക്, അത്രയും നിലയും വിലയും ഇല്ലാത്തൊരു പാർട്ടിയായി RSP മാറിക്കൊണ്ടിരിക്കുകയാണ്. NK പ്രേമേന്ദ്രൻ 1960-ലാണ് ജനിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 61 വയസ്സ് പ്രായം. 61 വയസ്സിൽ ദീർഘമായ 33 വർഷക്കാലവും അധികാരത്തിൻ്റെ ഓരം ചേർന്ന് മാത്രം നടന്ന ഒരു മനുഷ്യൻ, പുതിയ ആളുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കാത്തൊരു മനുഷ്യൻ. നന്നായി സംസാരിക്കാനൊക്കെ അറിയാം, സംസാരം ഹൃദയം കൊണ്ടല്ല എന്നൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം 1988-ൽ തൻ്റെ 28-ാമത്തെ വയസ്സിൽ നാവായിക്കുളം പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ആദ്യം പാർലമെൻ്ററി രംഗത്തേക്ക് കടന്നു വരുന്നത്. 1991-ൽ അദ്ദേഹം ജില്ലാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. 1996-ൽ അദ്ദേഹം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലെ അംഗമായി വിജയിക്കുന്നു. 98-ൽ ആ വിജയം ആവർത്തിക്കുന്നു. എന്നാൽ 99-ൽ അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടാം സർക്കാർ, കാലാവധി പൂർത്തീകരിച്ച സർക്കാർ സ്ഥാനമേറ്റെടുക്കുന്ന ആ തെരഞ്ഞെടുപ്പ്, 99-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. പരാജയപ്പെട്ടിട്ട് 2 വർഷം അദ്ദേഹത്തിന് വെറുതെ ഇരിക്കേണ്ടി വന്നുള്ളൂ. മുതിർന്ന നേതാക്കന്മാരെ കടത്തിവെട്ടി അദ്ദേഹം രാജ്യസഭയിലേക്ക് 2001-ൽ സീറ്റ് തരപ്പെടുത്തി. 2001-ൽ 2006 വരെ രാജ്യസഭയിലിരുന്ന അദ്ദേഹം 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇവിടെ വന്നിരവും ചെയ്തു, നിയമസഭയിലേക്ക് മത്സരിച്ചു. 2006-ലെ VS മന്ത്രിസഭയിൽ അദ്ദേഹം വിജയിച്ച് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു. 2006-ൽ 2011 വരെ അദ്ദേഹം മന്ത്രിയായിരുന്നു, 5 വർഷക്കാലം കേരളത്തിൻ്റെ. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ മണ്ഡലത്തിൽ അദ്ദേഹം ബേബി ജോണിൻ്റെ മകൻ സാക്ഷാൽ ഷിബു ബേബി ജോണിനോട് പരാജയപ്പെട്ടു. 2011-ലെ ആ തോൽവി അദ്ദേഹത്തിന് താങ്ങാനാവുന്നതായിരുന്നില്ല. മെൻഷനൊക്കെ ഒരുപാട് കിട്ടും, MP ആയിരുന്നു, രാജ്യസഭാ MP ആയി, ലോക്സഭാ MP ആയി, MLA ആയി, മന്ത്രിയായി, പെൻഷൻ ഇഷ്ടംപോലെ കിട്ടുന്നു, ഇഷ്ടംപോലെ ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല, അധികാരമില്ലാതെ അദ്ദേഹത്തിനോട് നിമിഷിരിക്കാൻ പറ്റില്ലായിരുന്നു. 2011-ൽ പരാജയപ്പെട്ടതിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ RSP എന്ന പാർട്ടി കുത്തിത്തിരിപ്പുണ്ടാക്കി ആ പാർട്ടി അപ്പാടെ LDFിൽ നിന്ന് മടർത്തിയെടുത്ത് UDFിൽ കൊണ്ടുപോയി കെട്ടി, UDFിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി. ആ തൊഴുത്തിൽ കെട്ടിയതേ ഓർമ്മയുള്ളൂ, ആ കെട്ടിയെടുത്ത് നനങ്ങാൻ പറ്റിയിട്ടില്ല. UDFുകാർ അവർക്ക് വെള്ളവും പുല്ലൊന്നും കൊടുക്കാതെ ഇട ഉണക്കി കളഞ്ഞു. ഇപ്പോൾ RSP എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടേ. പക്ഷേ പ്രേമേന്ദ്രന് RSP ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പാർട്ടി വളരണം, പാർട്ടിയിൽ ആളുകൾ ഉണ്ടാവണം, പാർട്ടി നിലനിൽക്കണം എന്ന ചിന്തയൊന്നുമില്ല, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF കൊല്ലം ലോക്സഭാ സീറ്റ് വിട്ടുകൊടുത്തു. മുന്നണിയിലേക്ക് വന്നിട്ട് 1 മാസത്തിനകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സീറ്റ് വിട്ടുകൊടുത്തു. അന്നാണ് നമ്മുടെ പിണറായി വിജയൻ വിശ്വപ്രസിദ്ധമായ ആ പ്രയോഗം നടത്തിയത്. അതിനെക്കുറിച്ച് ആളുകൾക്ക് 2 അഭിപ്രായമുണ്ട്. പിണറായി വിജയൻ ആയതുകൊണ്ടാണ് പരനാറി എന്ന് വിളിച്ചു ഒതുക്കിയത്, വേറെ ആരെങ്കിലും ആണെങ്കിൽ പരമനാറി എന്നൊക്കെ വിളിച്ചു പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്കതിനോടൊക്കെ പിന്നെ തൽക്കാലം യോജിപ്പില്ല, അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. മലയാള ഭാഷയ്ക്ക് അത്തരം പദപ്രയോഗങ്ങളൊക്കെ ഉള്ളത് ഇവരെയൊക്കെ ഉദ്ദേശിച്ചാണ് എന്ന് ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്തായിരുന്നാലും 2014-ൽ അദ്ദേഹം വിജയിച്ചു, MABA പിന്നെ മത്സരിച്ച് വിജയിച്ചു പാർലമെൻറ്റ് അംഗമായി. 2019-ൽ വീണ്ടും അദ്ദേഹം മത്സരിച്ചു, ഇപ്പോൾ നമ്മുടെ മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലിനോടാണ് മത്സരിച്ചത്, വീണ്ടും വിജയിച്ചു.
ഇപ്പോഴതാ 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ഈ മാലിന്യത്തോടൊപ്പം ചേർന്ന 2011-16 വരെ മന്ത്രിയായിരുന്നു ശിബു ബേബി ജോൺ. ആ ശിബു ബേബി ജോൺ വരെ ഇവരുമായിട്ട് ഒരുമിച്ച് ഒരു പാർട്ടിയാവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ശിബു ബേബി ജോണിന് പോലും ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി. ശിബു ബേബി ജോൺ പോലും MLA പിന്നീട് ജയിച്ചിട്ടില്ല, പിന്നെ നിയമസഭ കണ്ടിട്ടില്ല. 16-21 എല്ലാ കാലത്തും നിയമസഭയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന RSP എന്ന പാർട്ടിക്ക് NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരൊറ്റ MLA കേരളത്തിൽ അതിനുശേഷം UDFലേക്ക് പോയതിന് ശേഷം പിന്നീട് അവർക്ക് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു MLA ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും സീറോ അക്കൗണ്ടാണ്. 2016 BJP വരെ അക്കൗണ്ട് തുറന്ന തെരഞ്ഞെടുപ്പാണ്, അന്ന് ഇവർക്ക് സീറോ. അതേസമയം RSP UDFലേക്ക് പോയപ്പോൾ ആ UDFലേക്ക് LDF വിട്ട് പോകാതിരുന്ന ഒരാളുണ്ട്, കോവൂർ കുഞ്ഞിമോൻ MLA, ഇപ്പോഴും നിയമസഭാംഗമാണ്. 2016 ജയിച്ചു, 2021 ജയിച്ചു. പോയവരെല്ലാം ഗോപി വരിച്ചു. കോവൂർ കുഞ്ഞിമോൻ ഇപ്പോഴും കേരളത്തിലെ നിയമസഭയിലുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ MLA ആയിട്ട്. ഇപ്പോൾ ശിബു ബേബി ജോണിനും അതേപോലെ തന്നെ അസീസിനും ഒക്കെ മടുത്തു കഴിഞ്ഞു. താമരാശ് അതിൽ നിന്ന് വിട്ടുപോയി, JSS ഉണ്ടാക്കിപ്പോയി. ചന്ദ്രയോടൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. ഒന്നും ഉണ്ടായില്ല. ഒരു കാലത്ത് ആരായിരുന്നു അദ്ദേഹം? എന്നും കേരളത്തിൻ്റെ മാധ്യമ ശ്രദ്ധ കിട്ടിയിരുന്നൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ പിന്നെ ഒബിവാനുകളുമായി അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ കാവലിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഗതകാല സ്മരണകളായി ഇവർക്ക് കഴിയുകയാണ്. NK പ്രേമചന്ദ്രനെതിരെ ശിബു ബേബി ജോണാണ് ഇത്ര ഒരു നീക്കത്തിൽ മുൻകൈയെടുക്കുന്നത്. കാരണം അസംതൃപ്തരായ ആളുകളെ പ്രേമചന്ദ്രൻ്റെ വിഭാഗത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഒന്നുകിൽ UDFൽ തന്നെയുള്ള CMB യുമായി ചേർന്നുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുക, CP ജോണുമായിട്ടുള്ള ചർച്ചകൾ, പ്രാരംഭഘട്ട ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അതല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ CPIയിൽ ഈ പാർട്ടിയെ തന്നെ അപ്പാടെ ലയിപ്പിക്കുക. CPIക്ക് കൊല്ലം ജില്ലയിൽ പഴയ ശക്തി സംഘടനാപരമായിട്ട് ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി സീറ്റൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് സുബാല് PS സുബാലാണ്, പക്ഷേ കാലത്തിന് പ്രിയപ്പെട്ട ഒരാളല്ല. ചിഞ്ചുറാണി മന്ത്രിയാണെങ്കിലും ചിഞ്ചുറാണിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ അത്ര വലിയ സ്വാധീനമൊന്നുമില്ല. ചടയമംഗലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് വലിയ സ്വാധീനമില്ല. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ ശക്തനായ ഒരു നേതാവ്, സംസ്ഥാനം അറിയുന്ന ഒരു നേതാവ് വരുന്നതിനകത്ത് CPയുടെ നേതൃത്വത്തിനും വലിയ താല്പര്യമാണ്. തൃശ്ശൂരും കൊല്ലവുമാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകൾ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു നീക്കത്തിനും ശ്രമം നടക്കുന്നുണ്ട്. അതിലേതാണ് സാധ്യമാവുക എന്നറിയില്ല. എന്തായിരുന്നാലും പ്രേമചന്ദ്രൻ്റെ പാർട്ടിക്കകത്ത് ഒറ്റയാനായിട്ടാണ് നിന്നതെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒറ്റയാനായി മാത്രം ഒറ്റയ്ക്ക് നിൽക്കാനാവും അദ്ദേഹത്തിൻ്റെ വിധി എന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുന്നണി UDF ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾബലം കുറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ സീറ്റ് 2024 വീണ്ടും അദ്ദേഹത്തിന് കിട്ടിക്കോളും എന്ന് ഉറപ്പുമില്ല. കാരണം അങ്ങനെ വന്നാൽ പ്രേമചന്ദ്രൻ്റെയും പാർലമെൻ്ററി ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും. കാരണം ഈ UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലമായ ഒരു കക്ഷിക്കും അവർക്ക് ഗുണമില്ലാത്തൊരു കക്ഷിക്കും അവർ സീറ്റ് കൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെ തീറ്റിപ്പ് കുട്ടിയെ കൊണ്ടുനടക്കേണ്ട ഗതികേട് അവർക്കില്ല എന്നതാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്തുതന്നെയായിരുന്നാലും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ജനം തുണയ്ക്കും എന്ന പ്രതീക്ഷയിലാണ് UDF നിൽക്കുന്നത്. അതുകൊണ്ട് ശക്തി ചോർന്ന ഒരു പ്രേമചന്ദ്രനെ അവർക്ക് ആവശ്യമുണ്ടാവില്ല. സംഘടനാപരമായി ആരും കൂടെ ഇല്ലാത്ത ഒരു പ്രേമചന്ദ്രനെ സീറ്റ് നൽകാൻ അവർ തയ്യാറാവുകയുമില്ല. അങ്ങനെ വന്നാൽ പ്രേമചന്ദ്രൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ അവസാനവും ഒരു പക്ഷേ പ്രേമചന്ദ്രനോടൊപ്പം നടന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വെയിൽ കൊണ്ടു നടന്നിരുന്ന മറ്റു നേതാക്കന്മാരുടെ, അസീസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ രാഷ്ട്രീയത്തിലെ ഒരു പുനർജീവിതവുമാവും. അങ്ങനെ വന്നാൽ ഈ പിളർപ്പിലൂടെ സാധ്യമാവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം.